ഹേ ഗൈസ്, ഇറ്റ്സ് മീ ജിക്കു. ജി ജെ വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കോട്ടയം വരെ പോകണം കേട്ടോ. കോട്ടയം വരെ ചുമ്മാ പോകുന്നതല്ല. അപ്പം ജീവയ്ക്ക് ഇന്നൊന്ന് ഒന്ന് ഹെയർ സ്പാ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്ത് ഡാൻഡ്രഫ് കെയർ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പം ജീവയുടെ കൂട്ടുകാരി ഒരു കൊച്ച് സജസ്റ്റ് ചെയ്തൊരു ഷോപ്പുണ്ട് കോട്ടയത്ത്. അതായത് ക്ലിയോപാട്ര എന്ന് പറയുന്നൊരു ബ്യൂട്ടി സലൂണാണ്, അതുപോലെ തന്നെ ബ്രൈഡൽ, അപ്പോൾ ഒരു ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോയും കൂടിയാണത്. സോ നമ്മളിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ വരാൻ പറഞ്ഞു കേട്ടോ. അപ്പം ബുക്ക് ചെയ്യണോ ഇല്ലെന്നൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പോരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം അതിൻ്റെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുനക്കര അമ്പലത്തിൻ്റെ സൈഡിലേക്കാണ്, സൈഡിലായിട്ടാണെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്തായാലും ലൊക്കേഷനെ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമ്മളിന്ന് വണ്ടി കാർ എടുക്കുന്നില്ല, ഇന്ന് സ്കൂട്ടറിലാണ് പോകുന്നത്. എന്നാലേ ഉള്ളൂ, നമുക്ക് വണ്ടി ഇടാൻ പറ്റുമോ, സെറ്റപ്പ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് സ്കൂട്ടറിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനും ജീവാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെറിയ പരിപാടികളാണ് ഞങ്ങൾ ഇതിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഓക്കെ, അപ്പം ഇതുവരെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പം പോയിട്ട് കാണാം. ഹോ ഗൈസ്, ഫൈനലി ഞങ്ങൾ അങ്ങനെ കോട്ടയത്തെത്തി. കോട്ടയം തിരുനക്കര അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഷോപ്പ് വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു ബ്യൂട്ടി സലൂൺ വരുന്നത് ക്ലിയോപാട്ര എന്നാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് കേട്ടോ. ക്ലിയോപാട്ര ബ്യൂട്ടി സലൂൺ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ എന്നാണ് അതിൻ്റെ ഒരു ഫുൾ നെയിം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പുണ്ട്, സ്റ്റെപ്പ് കയറി നമ്മൾ മേളിൽ ചെല്ലുന്നു. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഷോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇവിടെ വന്ന് ഞങ്ങൾ ഇവളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടുത്തെ സ്റ്റാഫ്സിനോട് പറഞ്ഞു. അപ്പോൾ അവർ അവൾക്ക് വേണ്ടി ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു തന്നു. പിന്നെ അവരവരുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യണം, കുറച്ച് സമയമെടുക്കും എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഫുള്ളുണ്ടല്ലേ. ഇവിടെ ഒരു രണ്ടു വർഷത്തോളം ഹോസ്റ്റലിലായിരുന്നു, ക്ലീൻ ചെയ്യുന്നില്ലല്ലോ. കുളിക്കുന്നുണ്ടോ എന്നറിയാം അവിടെ പോയിട്ട്. ഞാൻ ഇവളോട് പറഞ്ഞു, ഇവിടെ ആദ്യം സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. ഓക്കെ അല്ലേ. ഇപ്പൊ എന്നാക്കി ചെയ്തേക്കുന്നത്? വേറെ ഒന്നുമില്ലല്ലോ. വേറെ എന്താ, വേറെ എന്താ സാധനം കൂടി ഉണ്ടോ? നാല് പറഞ്ഞു ചെയ്തേക്കുന്നല്ലേ. 15 ദിവസം കഴിഞ്ഞു. അതിനുശേഷം സ്മൂത്ത് ചെയ്താൽ മതി അല്ലേ. ഓക്കെ ആവുമല്ലോ. ഇച്ചിരി വൃത്തിയായ പോലെ ഉണ്ട്. അടിച്ചു ഒത്തിരി ഉണ്ടായിരുന്നു ഉള്ള തല, നല്ലതായിട്ടുണ്ടായിരുന്നു. എനിക്ക് അമ്മ ഇങ്ങനെ ചിരണ്ടി കളയുമായിരുന്നു, എന്നാലും പിന്നെയും പിന്നെ വരുമല്ലേ. ഇതാ
കിടക്കട്ടെ, വേറെ ഒന്നും കിട്ടിയില്ലല്ലോ. എന്റെ കഴിവ് അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. ഇയാണ്ട് ഇരിക്കുന്നു. ഓക്കെ, അപ്പം ബൈ ബൈ.